ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല രസകരമായ ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ഈ രണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കൊട്ടാരമൊക്കെ പണിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പാലുകാച്ചും ചടങ്ങും ഒക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് പുതിയ വീട്ടില് നമുക്ക് വിളക്കൊക്കെ കത്തിച്ച് കയറണ്ടായോ? ബ്രൂണോ, പുതിയ വീട്ടിലോട്ട് കയറണ്ടായോ? രണ്ടുപേരും റെഡി എന്ത്? അപ്പൊ നമുക്ക് വീടൊക്കെ തുറന്നാലോ? ബ്രൂണോ, ബ്രൂണോ കണ്ടോ വീട്? ആരാ ഊതി അണയ്ക്കുന്നത്? കണ്ട വീട്? കണ്ട തിരിയൊക്കെ കത്തിച്ച് വെച്ചിരിക്കുക. കണ്ടാ ബ്രൂണോ കേറുന്നുണ്ടോ? നിന്റെ വീട് അതല്ല, നിന്റെ വീട് അതല്ല, നിന്റെ വീട് അതാ. ആ ബ്രൂണോവാ, അതൊക്കെ മാറ്റാം. അപ്പൊ അവർക്ക് നമ്മളവിടെ പാലും ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. അപ്പൊ അവര് സന്തോഷത്തോടെ അവരുടെ വീട്ടിൽ കയറിയിരിക്കുകയാണ്. ഇപ്പം ആ ഒരു കൂട്, അപ്പുറത്തെ കൂട് നമ്മൾ ബ്രൗണിക്ക് കൊടുത്തിരിക്കുക. ബ്രൗണിക്ക് നേരിട്ട് റോഡിലോട്ടൊക്കെ കാണാം. ഇപ്പം ബ്രൗണിയാണ് ഏറ്റവും നല്ല കൊരയൊക്കെ. ബ്രൂണോ, അതെ, ഞാൻ കുറെ കുറച്ചത്, ഇനി നീ കുറച്ചോന്ന ബ്രൂണോ പറയുന്നത്. അപ്പൊ അവര് പാലും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുക. ഇപ്പം നമ്മുടെ അമ്മണിയുടെ പാല് വെച്ച് തന്നെയാണ് നമ്മൾ പാലുകാച്ചൽ ചടങ്ങ് നടത്തിയിരിക്കുന്നത്. ബ്രൗണി അകത്തോട്ട് കയറുക. ബ്രൗണി, ഓ, അവനാണല്ലോ ഫസ്റ്റ് അടിച്ചത്. ബിസ്ക്കറ്റ് അവിടെ വെച്ചിരിക്കുക അല്ലേ. അപ്പൊ ഇനി രണ്ടുപേരും ഇനി അതിനകത്ത് കിടന്നാ കേട്ടോ. ബ്രൗണി അകത്ത് കയറിക്കേ. അപ്പൊ നമ്മുടെ ബ്രൂണോയ്ക്കും ബ്രൗണിക്കും വേണ്ടിയിട്ട് നമ്മൾ കൂട് കെട്ടിയതാണ്. അതിൻ്റെ തുടക്കമാണിത് കേട്ടോ. അപ്പം നമ്മുടെ വീട് വെച്ചതിൻ്റെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ വീട് വെച്ചതിൻ്റെ ഏതാണ്ട് വെയ്റ്റ്ലെസ് കട്ട അതിനകത്തുണ്ട് കണ്ടോ. കുറച്ച് കട്ട അതിനകത്ത് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും വേസ്റ്റാക്കി കളയാതെ പിന്നെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിനകത്ത് പിന്നെ കുറച്ച് ഇഷ്ടിക, അതാണ്ട് ഇവിടെയൊക്കെ കുറച്ച് ഇഷ്ടിക വെച്ചിട്ടുണ്ട്. പിന്നെ ആണ്ട് സിമെൻറ്റിൻ്റെ കട്ട വെച്ചിട്ടുണ്ട്. അങ്ങനെ പല ടൈപ്പിലുള്ളതായ കട്ടകളും ഇഷ്ടികകളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കൂട് ഇത്രയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. രണ്ടുപേർക്കും കിടക്കത്തക്ക രീതിയിലാണ് രണ്ട് റൂമൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് ഭാഗം ഇവിടെ ഇവിടെ ഇതായിട്ട് കിടക്കുന്നുണ്ടല്ലേ, അതിനകത്ത് ഇനി കമ്പി വെച്ചടിക്കണമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അവർക്ക് നല്ലതുപോലെ എയറൊക്കെ കിട്ടണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇതിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ കമ്പിയൊക്കെ അടിക്കും. അപ്പം നല്ല ഇതിന് വെച്ചിരിക്കുന്ന ഈ തൂണുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ പഴയ ടാങ്ക് വെച്ചിരുന്ന സ്റ്റാൻഡായിരുന്നു. ആ സ്റ്റാൻഡിൻ്റെ കാലാണിത്. അപ്പോൾ അപ്പുറം ഇപ്പുറം ആണ്ട് നാല് കാലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം വലിയ ടാങ്ക് വെച്ചപ്പോഴത്തേക്ക് അത് മാറ്റിയിട്ട് പുതിയ ഒരു സ്റ്റാൻഡൊക്കെ പണിഞ്ഞു. അപ്പോൾ അത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയാതെ നമ്മൾ പഴയ വിലയ്ക്ക് കൊടുത്താലും നമുക്ക് അധികം വിലയൊന്നും കിട്ടത്തില്ല. അപ്പം നമുക്ക് അത് എങ്ങനെ ഉപകരിക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് അപ്പം ബ്രൂണോയ്ക്കും ബ്രൗണിക്കും ഒരു കൂട് കിട്ടിയാലോ എന്ന് വിചാരിച്ചത്. ഇപ്പം നല്ല ഇത് കണ്ടോ, ഇത് രണ്ടായിട്ട് കിടന്ന ഒരു ഇരുമ്പിൻ്റെ കഷ്ണമായിരുന്നു. രണ്ട് കാലും മാതിരി കിടന്ന ഒരു ആംഗ്ലെയറായിരുന്നു ഇത്. നമ്മുടെ സ്റ്റെയർ കെട്ടിയതിൻ്റെ ബാക്കിയായിരുന്നു. അപ്പം അതും രണ്ട് പീസായിട്ട് കിടന്നതിനെ ജോയിൻ ചെയ്തിട്ട് ഒന്നാക്കി അത് മുകളിലിങ്ങനെ അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു കമ്പിയും കൂടെ അടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ പഴയ ഷീറ്റ്, നമ്മുടെ പഴയ കാർ ഷെഡിൻ്റെ ഷീറ്റ് എടുത്ത് ഇടാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ഈ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ സ്റ്റെയർ നമ്മൾ മാറ്റി പണിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തെ കാസ്റ്റേണാണിത്. അത് പിന്നെ നമ്മൾ പഴയ വിലയ്ക്ക് കൊടുക്കാതെ ഇപ്പം പല പിന്നെ വേസ്റ്റ് എടുക്കുന്നവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇരുമ്പൊക്കെ എടുക്കുന്നവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വില ചോദിച്ചപ്പോഴവർ 20 പറഞ്ഞവരുണ്ട്, 25 പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കൊടുത്തില്ല. അതിപ്പം ഒരു 10-20 ഇതിലെ കാലമുണ്ടായിരുന്നു. നമ്മളത് മാക്സിമം ഇവിടെ യൂട്ടിലൈസ് ചെയ്തു. ഇപ്പോൾ ഈ കൂടിൻ്റെ മൂന്ന് സൈഡും നമ്മൾ ഈ കസ്റ്റേണാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ലതുപോലെ വായു സഞ്ചാരമൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ബ്രൂണോ ബ്രൗണിമാരുടെ കൂട് ശരിയായിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും അവർ കൂടൊക്കെ ആയസ്ത്രിച്ച് പെയിൻ്റൊക്കെ അടിക്കണമല്ലോ. അപ്പം ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് പെയിൻ്റൊക്കെ എടുത്ത് വെച്ച് ഇങ്ങോട്ട് നമ്മുടെ കലാപരിപാടിയൊക്കെ ഇങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതി. അപ്പം ഞാനും പപ്പയും കൂടെയാണ് ഇതിൻ്റെ അകത്തുള്ള കലാപരിപാടിയൊക്കെ നടത്തുന്നത് കേട്ടോ. നമുക്കറിയാമെന്നേ, നമ്മൾ ഒരു പണി അറിഞ്ഞൂടാന്നും പറഞ്ഞിരിക്കരുത്. നമുക്കെല്ലാം അറിയാം. ആരും പെയിൻറ്റ് പണിക്കൊന്നും വിളിച്ചു കളയരുതേ. അപ്പോൾ അവർക്ക് ഒരു കുറവും വരുത്തണ്ട. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെയിൻ്റൊക്കെ അടിച്ച് അവരെ ഇവിടെ താമസിപ്പിക്കും.
അപ്പം നമ്മുടെ വീടിന് പെയിൻ്റ് അടിച്ചതിൻ്റെ ബാക്കി ഇതാണ്ട് കുറച്ച് ഓഫ് ആയിട്ട് കളർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് നമ്മുടെ ഈ ബ്രൗണിയുടെയും ബ്രൗണിയുടെയും കൂടിന് അടിച്ചു കൊടുക്കാം. അപ്പം അടിച്ചപ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ. ആദ്യം വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതുകൂടെ അടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ബ്രൗണി വന്നതിന് ശേഷമാണ് നമുക്കൊരു അവർക്കൊരു വീടൊക്കെ കെട്ടണമെന്ന് തോന്നിയത്. അപ്പം നല്ലൊരു അടിപൊളി വീടൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ കെട്ടിയ കഥയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു വീടാണ് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ എബിനും മെറിനും ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവർക്ക് കൂട് വേണ്ട വേണ്ട എന്നുള്ളത് അവിടെ ഇവിടെ ഒക്കെ കൊണ്ട് കെട്ടണ്ടേ. അവര് പറയുന്നത് കൂട്ടിനകത്ത് കിടന്നതല്ല സൂവില് കിടക്കുന്ന മാതിരി ഇങ്ങനെ അങ്ങ് കിടന്നു പോവും. ഞങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ചാല് അവരിവിടെ വർത്തമാനം പറഞ്ഞോണ്ടേ ഇരിക്കണം എപ്പോഴും. അതെ, ജയിലിൽ കിടക്കുന്ന മാതിരി കിടക്കുന്നതല്ലേ. പിന്നെ ഇവരുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇവിടെ കൂട്ടിനകത്ത് കിടത്തിയാലും നമ്മുടെ മുറ്റത്ത് കിടത്തിയാലും അവരിവിടെ ഒന്നും സാധിക്കത്തില്ല. അത്ര ഒരു ഗുണമുണ്ട് കേട്ടോ. അവരെപ്പോഴും നമ്മൾ രാവിലെയും വൈകുന്നേരവും അഴിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് അവർ പറമ്പിലൊക്കെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ പിന്നെ ഈ മഴയത്തും വെയിലത്തും അവർക്കൊരു ഷെൽട്ടർ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ കെട്ടിടാൻ ഇതിൻ്റെ അകത്ത് പൂട്ടിടാൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ പാൽ വേണോ? ഭ്രൂണയുടെ കുറച്ച് പാലിരിക്കുന്നത് അതിനെ അവൻ നോക്കി. അവന് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ്റെ പാലെടുത്ത് കുടിക്കാൻ. പിന്നെ തൊടല്, കുറെ പേര് വീഡിയോസിലൊക്കെ പറയാറുണ്ട് എന്താ പറയുക, തൊടല് എന്തിനാ ഇട്ടേക്കുന്നത്, ചെയിൻ എന്തിനാ ഭയങ്കര ഭാരവാദം എന്നൊക്കെ. പക്ഷേ കൺട്രോൾ ചെയ്യാൻ പാടാണ്. അഴിച്ചു വിട്ടാ പിന്നെ ഇവിടെ എങ്ങും കാണാം. അഥവാ ആരെങ്കിലും നമ്മുടെ വീട്ടിലോട്ടെങ്ങാണ ഒന്ന് വരുമ്പോ അവർ അഴിഞ്ഞിടന്നാ പിന്നെ പോക്കാം. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തിനാ റിസ്ക് എടുക്കുന്നത്. തന്നെയല്ല, ഇവിടെയൊക്കെ ആണെങ്കിൽ മറ്റുള്ള പട്ടികളൊക്കെ ഈ പറമ്പിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അവരുമായിട്ടൊന്നും കടി കൂടാതിരിക്കാനൊക്കെ ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ പുറകെ ഒന്നും ഓടി നടക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ടുപേർക്കും ചെയിനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെയൊക്കെ ഭയങ്കര കളിയായിരുന്നു രണ്ടും കൂടെ. ഇപ്പം ബ്രൂണോയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നീ നിന്റെ ജോലി നോക്കടാതും പറഞ്ഞാ പോകുന്നത്. ബ്രൗണി അങ്ങ് മുട്ടനായില്ലേ, പെട്ടെന്നങ്ങ് വളർന്ന് അവന് ദേഷ്യം, അവനെ കടിക്കാൻ ചെല്ലും, കളിച്ചു കളിച്ചു അങ്ങ് കടിക്കും. അതാണ് ഇപ്പം ബ്രൂണോയ്ക്ക് ദേഷ്യം. ഇപ്പം എന്തായാലും വീടൊക്കെ ആയതുകൊണ്ട് ഒരു സമാധാനമായി. ഇനിയിപ്പം മഴ പെയ്താലും ഇടി പെയ്താലും ഇടി ആയാലും എല്ലാം അതിനകത്ത് കിടക്കാമല്ലോ. ബ്രൂണോയ്ക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഇടി വെട്ടുന്നത്. പേടിയില്ല, ഇത് ആദ്യത്തെ കൊച്ചിനെ നമ്മൾ പുനരിച്ച് വളർത്തിക്കൊണ്ടായിരിക്കും. ആദ്യത്തെ കൊച്ചല്ലേ ഇത്, ആദ്യത്തെ കൊച്ച്. അവന്റെ കൂട്ടുന്നേ, ബ്രൂണോട് കൂട്ടുന്നോ? ഇത് കണ്ടോ, മുഖമൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇഷ്ടംപോലെ രോമമൊക്കെ ആയിട്ടുണ്ട്. പപ്പയൊക്കെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ വയറ് നിറഞ്ഞിരിക്കുന്നോണ്ട് ഇനി തരത്തില്ല. ബ്രൂണോയ്ക്ക് ഇപ്പൊ ഇനി ഒന്നുമില്ല, രക്ഷയില്ല. അല്ലേ ബ്രൂണോ, തരുമോ? തരാമോ? തരാമോ? ഷേഖാൻ്റെ തരാമോ? വയറ് നിറഞ്ഞോ? എന്ത് ഉണ്ടോ, തരത്തില്ല? നീ തരുവോ? മറ്റേ കൈ കൊണ്ട്? അതെ, അയ്യോ അയ്യോ, അവന്റെ കയ്യിൽ നിന്ന് കിട്ടും. വേണ്ട, അയ്യോ വേണ്ട വേണ്ട, കൂടുതൽ വേണ്ട. അവൻ അവിടെ നിന്നോട്ടെ. വഴക്കുണ്ടാക്കാൻ നിൽക്കുന്ന രണ്ടുപേർക്കും ഇപ്പൊ ഉണ്ട്. കടി കൂടരുത്, അയ്യോ ഇതെന്തുവിടെ ബ്രൗണി ഇങ്ങനെയൊക്കെ. ബ്രൂണോ നമ്മുടെ കൊച്ചാന്നേ, അത് നമ്മുടെ കുഞ്ഞാന്നേ, കടിക്കല്ലേ. കളിക്കൊക്കെ വേണം, എന്നാലും എന്തോ ഒരു കുഴപ്പം അവനുണ്ട് അല്ലേ. കൂടുതൽ കളി വേണ്ടെന്നവൻ പറയുന്നത്. ഇങ്ങോട്ട് വാ അച്ചാച്ച, ഇങ്ങോട്ട് വാ അച്ചാച്ച, ഇങ്ങോട്ട് വാടാ. ഇന്ന് ബ്രൂണോ ഒന്ന് കളിക്കട്ടെ. യോ 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 യോ,
ആ വേണ്ട വേണ്ടടാ വേണ്ട, അവൻ ഇഷ്ടപ്പെടുന്നില്ല. മതി 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 മതി. അല്ല പണ്ട് അമ്മ പറയുന്ന മാതിരി ചുണ്ടൊക്കെ കൊടുത്ത് വഴുതനങ്ങ മേടിക്കുന്ന മാതിരി ബ്രൗണിയുടെ ഓരോ കാര്യം പോട. എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. അപ്പൊ നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്ന ഉണ്ടല്ലോ, നമ്മുടെ വീടിന്റെ എല്ലാ സാധനങ്ങളും അല്ലേ, കല്ലും കട്ടയും കമ്പിയും അതേപോലെ ഷീറ്റ് ആണ്ടവരി മാല പോലും കളഞ്ഞിട്ടില്ല. എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് എന്തുവാ നിന്റെ കാര്യാന്നാ പറയുന്നേ, എല്ലാ സംഗതികളും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടെ പഴയതാന്ന് പറയത്തേ ഇല്ല. ഇപ്പം കണ്ടാല് പിന്നെ പെയിന്റ് അടിച്ചത് ഞങ്ങളാണ്. പണ്ട് വീട് പണിഞ്ഞപ്പം ബാക്കി വന്ന ഇഷ്ടിക, പിന്നെ ഇപ്പം വീട് പണിഞ്ഞപ്പം വന്ന ഇഷ്ടിക, പയ്യത്തിടുന്ന എല്ലാ വേസ്റ്റുകളും നമ്മള് അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മളിവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മള് വേറൊരു വീഡിയോക്കകത്ത് കാണിക്കാം. നമ്മള് കുറെ സാധനങ്ങൾ വേസ്റ്റുകൾ വെറുതെ കളയാതെ എന്ന് തത്തരുന്ന എന്ന് തത്ത് അമ്മ മാറ്റ പോടാ കാലടച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് കിട്ടു കളിക്കാൻ വേണ്ട പുന്നരിക്കാൻ വേണ്ട പോ വഴക്കോളി പോ ചട്ടമ്പ ഇവിടെ നിർത്ത നാക്കൊക്കെ നീട്ടിയിട്ട് ഇച്ചിരി ഒരു പീക്കിരി എടുത്തോണ്ട് വെച്ച് വളർത്തിയതാ. അപ്പൊ ഈ പരുവായി ഇപ്പൊ നമ്മൾ ആക്രിയായിട്ട് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വിലയൊന്നും കിട്ടത്തില്ല, അല്ലെ വെറുതെ നമുക്ക് ചീപ്പായിട്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമുക്കത് പ്രയോജനപ്പെടുകയും ചെയ്തു. ഇപ്പൊ നമ്മുടെ രണ്ട് പിള്ളേർക്ക് വീടായി, അതേപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു വീടിൽ അയ്യോ മതി 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 എന്നിട്ട് നിർത്തുന്ന നോക്കിയേ. അയ്യോ എന്റെ അമ്മേ ഇങ്ങോട്ട് മാറില്ല. എത്ര കിട്ടിയാലും പഠിക്കും. രണ്ടും ഒരേപോലെ ഇരിക്കും. അപ്പം ഞാൻ അങ്ങോട്ടങ്ങ് വലിക്കടി തുടർന്ന് നോക്കിക്കേ മോത്തോട്ട് ഒന്ന് തൊട്ടോട്ട് ബ്രൂണോ. എന്തോ ബ്രൂണോ കൊച്ചല്ലിയോടെ ഇവിടുത്തെ കൊച്ചല്ലിയോടെ അപ്പം നിങ്ങൾക്കും ഇതേപോലെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ കിടപ്പുണ്ടായിരിക്കും അല്ലേ. അപ്പം എന്ത് ചെയ്യും എന്ത് വേണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറേ സാധനങ്ങൾ. അപ്പോൾ ഇതേപോലെ ഓരോരോ കൊച്ചു കൊച്ചു ഐഡിയ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഓരോ കുറച്ച് ഐഡിയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ജോലിക്കാരെയും കിട്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. വെറുതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, പൈസ ചിലവൊക്കെ ഉണ്ട് അത്യാവശ്യം. വേസ്റ്റ് സാധനം എന്ന് പറഞ്ഞാലും ചിലവുള്ള കാര്യമൊക്കെയാണ്. അതെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, ഞങ്ങളുടെ പിള്ളേരുടെ കൂടും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ എന്താണ് അപ്പൊ നമുക്ക് നിർത്താം അല്ലേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഞാനും മമ്മിയും ബ്രൂണും ബ്രൗണിയും.